ഈ ക്രിമിനലുകളെ ഒളിപ്പിക്കുന്ന സ്ഥലമാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഹബ്ബാക്കി സി പി എം കോഴിക്കോടിനെ മാറ്റിയിരിക്കുകയാണ്. കോഴിക്കോട് ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. പക്ഷേ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ക്രിമിനലുകളെ ഒളിപ്പിക്കുന്ന ഹബ്ബാക്കി അതിനെ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ വിദ്യയെ അറസ്റ്റ് ചെയ്തു. വിദ്യയെ അറസ്റ്റ് ചെയ്ത് ഒരു സംശയവുമില്ല, ആവളക്കൊട്ടുവത്ത് വെച്ച് എന്നെയാണ്. പാർട്ടി മുഖപത്രത്തിൽ വരെ വന്ന വാർത്തയാണിത്, ദശാമാനിൽ വരെ വന്ന വാർത്തയാണ്. പോലീസും അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങളവിടെ സമരം നടത്തി, പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം റിമാൻഡിൽ അവിടെ മലക്കം മറിച്ചിലാണ്. അത് ആവളക്കുട്ടത്തല്ല, വടകര കുട്ടത്താണെന്ന് പറയുന്നു. പക്ഷേ ആ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചെറിയ കുറ്റമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഐ പി സി എല്ലാ വകുപ്പുകൾക്ക് ചെറുത് വലുതൊന്നുമില്ല, സെക്ഷനൊക്കെ ഒരേ ഗ്രാവിറ്റിയാണത്. ഇപ്പോഴത്തെ നിഖിൽ ഒളിവിൽ പോയിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായും സംശയിക്കുന്നത് പോലീസ് കയറാൻ മടിക്കുന്ന എവിടെയാണ് കോഴിക്കോട്ട് നിഖിൽ തോമസ് ഒളിവിൽ പോയത്, അത് കണ്ടുപിടിക്കണം. ഇനി കോഴിക്കോടിനെ ഇങ്ങനെ ക്രിമിനലുകളെ താമസിക്കുന്ന ഹബ്ബാക്കി മാറ്റരുത്. അതിനെതിരെ ശക്തമായി കോൺഗ്രസ് പ്രതിഷേധിച്ചു. മാത്രവുമല്ല, കുറ്റം ചെയ്ത ആളുകളെ ന്യായീകരിക്കുക മാത്രമല്ല, സംരക്ഷിക്കുക ചെയ്യുന്ന ഒരു പാർട്ടിയായും സർക്കാരായും പിണറായി സർക്കാർ മാറിയിരിക്കുന്നു. നിഷ്കളങ്കനായ നിരപരാധിയായ കെ പി സി സി പ്രസിഡന്റിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ കാണിച്ച വ്യഗ്രത എന്തുകൊണ്ടാണ് ഈ ക്രിമിനലുടെ കാര്യത്തിൽ പോലീസ് കാണിക്കാത്തതെന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ച ചോദ്യം. ഏറ്റവും കേരളത്തിലെ സ്വാധീനമുള്ള മന്ത്രിസഭയിലൊക്കെ സ്വാധീന ആളുകൾ കോഴിക്കോടിലുള്ളത്, അവിടെയൊക്കെ പോലീസ് കയറാൻ പഠിക്കുന്നുണ്ടാകും. അത് തന്നെയാണ് കോഴിക്കോടാവുന്നത്. കോഴിക്കോട് കേരള മന്ത്രിസഭയിൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകൾക്കുള്ളത് കോഴിക്കോടല്ലേ? ആ സംരക്ഷണമായിരിക്കും കോഴിക്കോട് നടക്കാൻ കാരണം. ഏതായാലും ഇപ്പോൾ കോഴിക്കോടിനെ അവർ ആക്കിയിരിക്കുന്നത് ക്രിമിനലുകളെ താമസിക്കുന്ന ഹബ്ബാക്കിയിട്ടാണ്. അല്ല, അതായിരിക്കാം എന്ന് ഞാൻ പറയുന്നില്ല. കോഴിക്കോട് നടക്കാനുള്ള കാരണം, കോഴിക്കോട്ട് കേരളത്തിലെ മന്ത്രിസഭയിൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകൾക്കുള്ള നാടാണ്. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് നോക്കുന്നത്. അല്ലാതെ എന്ത് ധൈര്യം വരും കോഴിക്കോടേക്ക്? ഇത്രയും കുറ്റം ചെയ്ത ക്രിമിനലുകളെ താമസിപ്പിക്കാൻ കോഴിക്കോട് തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു സംരക്ഷണ ബോധം വേണ്ടേ? ആ സംരക്ഷണ ബോധം ഇതായിരിക്കും.